ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി പ്രീമിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു വെച്ചിരുന്ന കറണ്ട് അഫയേഴ്സ് കേരളയുടെ ബാലൻസ് ആണ്. അതായത് നമ്മൾ 2020 പി എസ് സി ബുള്ളറ്റിനകത്ത് വന്ന കറണ്ട് അഫയേഴ്സ് കേരള ബേസ് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിന്റെ ബാലൻസ് വീഡിയോ ആണ് ഇന്ന്. അപ്പൊ ഇന്നുകൊണ്ട് നമുക്ക് കേരളം കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ എല്ലാവരും കൂടെ പഠിച്ചു പോകുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് പി എസ് സി ബുള്ളറ്റിന്റെ അകത്ത് വന്ന 2020 കേരള റിലേറ്റഡുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് സെഷനാണ്. പി എസ് സി ബുള്ളറ്റിനകത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയ വിമാനത്തിന്റെ അവിടെ ഉണ്ടായ അപകടത്തിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് പോവാം. തൃശൂർ ജില്ലയിലെ മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ, പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ എന്നിവ 2019 മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫി കരസ്ഥമാക്കി. ഇപ്പൊ തൃശൂർ ജില്ലയിലെ മണ്ണുത്തി പോലീസ് സ്റ്റേഷനും പത്തനംതിട്ടയിലെ പോലീസ് സ്റ്റേഷനുമാണ് 2019 മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫി കിട്ടിയത്. ഇനി കേരളത്തിൽ വിധവകളെ സംരക്ഷിക്കുന്നതിനായി ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്നതിനായി അഭയകിരണം എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ ആരംഭിച്ചു. അപ്പോൾ അഭയകിരണം പദ്ധതി ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കേരളത്തിലെ വിധവകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം പദ്ധതി. ഇനി ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് പരിരക്ഷ. ഈ പദ്ധതികളൊക്കെ പഠിച്ചേക്കണേ. ഇപ്പോൾ പരിരക്ഷ എന്താണ്? ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് പരിരക്ഷ. കേരളത്തിലെ ആദ്യത്തെ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് ഇതാണ്. തൃശൂർ ജില്ലയിലെ അന്തിക്കാടാണ്. ബ്ലോക്ക് പഞ്ചായത്താണ്, തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്താണ് തൃശൂർ ജില്ലയിലെ അന്തിക്കാട്. ഇനി എം വി ശ്രേയസ് കുമാർ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്? എം വി ശ്രേയസ് കുമാർ. ഇനി കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന ബഹുമതി കോഴിക്കോട് ജില്ലയിലെ വടകര ബ്ലോക്ക് പഞ്ചായത്ത് നേടി. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് ഇതാണ്, കോഴിക്കോട് ജില്ലയിലെ വടകര ബ്ലോക്ക് പഞ്ചായത്ത്. ഇനി മുഖ്യമന്ത്രിയുടെ ലോക്കൽ എംപ്ലോയ്മെന്റ് അഷുറൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കുടുംബശ്രീ വഴി യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് കേരളത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് അതിജീവനം കേരളീയം. അപ്പോൾ അതിജീവനം കേരളീയം എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? മുഖ്യമന്ത്രിയുടെ ലോക്കൽ എംപ്ലോയ്മെന്റ് അഷുറൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കുടുംബശ്രീ വഴി യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് അതിജീവനം കേരളീയം. ഇനി ഭാരതപ്പുഴയുടെ സാഹിത്യ സാംസ്കാരിക പൈതൃകം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മലപ്പുറം ജില്ലയിലെ പൊന്നാനി നില ഹെറിറ്റേജ് മ്യൂസിയം നിലവിൽ വരും. ഭാരതപ്പുഴയുടെ സാഹിത്യ സാംസ്കാരിക പൈതൃകം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി വന്ന ഒരു ഹെറിറ്റേജ് മ്യൂസിയമാണ് എന്ത് നില ഹെറിറ്റേജ് മ്യൂസിയം. എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ്. ഇനി പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ കേരളത്തിലെ 13-ാമത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നിലവിൽ വന്നു. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ് കേരളത്തിലെ 13-ാമത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നിലവിൽ വന്നത്. കണ്ണൂർ ജില്ലയിലെ മയ്യിൽ പഞ്ചായത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി ഡിജിറ്റൈസ്ഡ് പഞ്ചായത്തായി മാറി. ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി ഡിജിറ്റൈസ്ഡ് പഞ്ചായത്താണ് ഇത്, കണ്ണൂർ ജില്ലയിലെ മയ്യിൽ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ NCC നേവൽ ട്രെയിനിങ് സെന്റർ തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളത്ത് നിലവിൽ വരും. കേരളത്തിലെ ആദ്യ NCC നേവൽ ട്രെയിനിങ് സെന്റർ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളം. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിച്ച ആദ്യ മറൈൻ ആംബുലൻസ് സർവീസ് ആണ് പ്രതീക്ഷ. അപ്പൊ പ്രതീക്ഷ എന്താണ്? ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിച്ച ആദ്യ മറൈൻ ആംബുലൻസ് സർവീസ്. നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് കേരള സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് കേരള സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ കേരളത്തിൽ ആദ്യമായി ചെറുകുടൽ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തി. അപ്പൊ എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ചെറുകുടൽ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത്? അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇനി ഇടുക്കി ജില്ലയിലെ വട്ടവടയിൽ ജാതി വിവേചനം നിലനിന്നിരുന്ന ബാർബർ ഷോപ്പുകളുടെ ലൈസൻസ് പഞ്ചായത്ത് റദ്ദാക്കി. പഞ്ചായത്ത് കെട്ടിടത്തിൽ തന്നെ പൊതുജന സൗകര്യാർത്ഥം പുതിയ ബാർബർ ഷോപ്പ് ആരംഭിക്കുകയും ചെയ്തു. ലൈസൻസ് റദ്ദു ചെയ്യപ്പെട്ട ബാർബർ ഷോപ്പുകളിൽ എല്ലാ പേർക്കും പ്രവേശനം നൽകുമെന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകി. ഇപ്പോ ഇങ്ങനെയൊരു ചോദ്യം ഏത് രീതിയിൽ ചോദിക്കാന്ന് വെച്ചാൽ, ജാതി വിവേചനം നിലനിന്ന ബാർബർ ഷോപ്പുകളുടെ ലൈസൻസ് റദ്ദാക്കിയ പഞ്ചായത്ത് ഏതെന്ന് ചോദിക്കാം. ഇപ്പൊ ഇടുക്കി ജില്ലയിലെ വട്ടവടയിലാണ് അങ്ങനെ ഒരു സംഭവം നടന്നത്. തുടർന്ന് പഞ്ചായത്ത് കെട്ടിടത്തിൽ തന്നെ പൊതുജന സൗകര്യാർത്ഥം പുതിയ ബാർബർ ഷോപ്പ് ആരംഭിക്കുകയും ചെയ്തു. ഇനി ജീവിതശൈലി രോഗ നിർണയത്തിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ അവാർഡ് കേരളത്തിന് ലഭിച്ചു. അപ്പോൾ ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ 2020 അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കേരളത്തിന്.
കേരള ടൂറിസത്തിന് ഹ്യൂമൻ ബൈ നേച്ചർ എന്ന പ്രചാരണ പരിപാടിയിലൂടെ കേരള സംസ്ഥാനത്തിന് ഈ വർഷത്തെ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ ഗ്രാന്റ് പുരസ്കാരം ലഭിച്ചു. പാറ്റയുടെ ഗ്രാന്റ് പുരസ്കാരം ലഭിച്ചത് ഏതാണ്? കേരള ടൂറിസത്തിന് ഹ്യൂമൻ ബൈ നേച്ചർ. എന്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ഇതിനകത്തുള്ള ഏകദേശം എല്ലാ പോയിന്റ്സും. ഞാൻ അതായത് ഓരോ വീഡിയോയുടെ അവസാനം 5 കറണ്ട് അഫയേഴ്സ് വെച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ്. അപ്പോൾ ബുള്ളറ്റിനകത്തൊന്നും ഞാൻ ചെയ്തതല്ല, അല്ലാതെ ഞാൻ നോക്കി എനിക്ക് സെലക്റ്റീവായിട്ട് തോന്നി ഞാൻ എടുത്ത് ചെയ്ത കുറച്ച് പോയിന്റ്സാണ്. അതേ പോയിന്റ്സൊക്കെ തന്നെയാണ് ബുള്ളറ്റിനകത്തും ഉള്ളത്. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ വീഡിയോയുടെ അവസാനമുള്ള 5 കറണ്ട് അഫയേഴ്സും കൂടെ പഠിക്കാൻ ശ്രമിക്കുക. ഇനി കേരളത്തിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങാപ്പാറയിൽ നിലവിൽ വന്നു. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങാപ്പാറ. ആലപ്പുഴയിൽ രാജാ കേശവദാസ് സ്മാരക ആർട്ട് ഗാലറി നിലവിൽ വന്നു. ആലപ്പുഴയിൽ രാജാ കേശവദാസ് സ്മാരക ആർട്ട് ഗാലറി നിലവിൽ വന്നു. കേരള സർക്കാരിന്റെ എന്റെ ക്ഷയരോഗ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രഥമ അക്ഷര കേരളം പുരസ്കാരം വെള്ളറട ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കി. കേരള സർക്കാരിന്റെ എന്റെ ക്ഷയരോഗ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രഥമ അക്ഷര കേരളം പുരസ്കാരം ആർക്കാണ്, ഏത് പഞ്ചായത്തിനാണ് കിട്ടിയത്? വെള്ളറട ഗ്രാമപഞ്ചായത്ത്. കേരള ലളിതകല അക്കാദമി ഏർപ്പെടുത്തിയ രാജാ രവിവർമ്മ പുരസ്കാരത്തിന് പാരീസ് വിശ്വനാഥൻ 2018 2019 ബി ഡി ദത്തൻ എന്നിവർ അർഹരായി. അപ്പോൾ 2018 കേരള ലളിതകല അക്കാദമി ഏർപ്പെടുത്തിയ രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പാരീസ് വിശ്വനാഥനാണ്. 2019 ബി ഡി ദത്തൻ. കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാതയാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. താമരശ്ശേരി ചുരത്തിന് ബദലായി ഉള്ളതാണ് ഈ പാത. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നിലവിൽ വരുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാത പദ്ധതി ഏതാണ്? ഇപ്പോൾ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ഇത് താമരശ്ശേരി ചുരത്തിന് ബദലായി വരുന്നതാണ്. കണക്ട് ചെയ്തത് കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിലാണ്. തലശ്ശേരി ബ്രണ്ടൻ കോളേജിൽ കേരളത്തിലെ ഏറ്റവും വലിയ കോളേജ് ലൈബ്രറി നിലവിൽ വന്നു. കേരളത്തിലെ ഏറ്റവും വലിയ കോളേജ് ലൈബ്രറി ഏതെന്ന് ചോദിച്ചാൽ തലശ്ശേരി ബ്രണ്ടൻ കോളേജിലാണ്. ഇനി KSRTC ലോജിസ്റ്റിക്സ് എന്ന പേരിൽ KSRTC പാഴ്സൽ സർവീസ് ആരംഭിച്ചു. KSRTC ലോജിസ്റ്റിക്സ് എന്ന പേരിൽ KSRTC പാഴ്സൽ സർവീസ് ആരംഭിച്ചു. കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാല ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ കൊല്ലത്ത് സ്ഥാപിതമായി. കേരള മഹാത്മാഗാന്ധി കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളിലെ വിദൂര വിദ്യാഭ്യാസ പഠന കേന്ദ്രങ്ങൾ സംയോജിപ്പിച്ചാണ് ഓപ്പൺ സർവകലാശാല രൂപീകരിച്ചത്. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല ഏതാണ്? ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ കൊല്ലത്ത് സ്ഥാപിതമായതാണ്. അവിടെ ഏതൊക്കെ സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ പഠന കേന്ദ്രങ്ങൾ സംയോജിപ്പിച്ചിട്ടുണ്ട്? കേരള മഹാത്മാഗാന്ധി കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാല. ഇനി 44th വയലാർ അവാർഡിന് കവി ഏഴാച്ചേരി രാമചന്ദ്രൻ അർഹനായി. ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. അപ്പോൾ 44th വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഏഴാച്ചേരി രാമചന്ദ്രനാണ്. അദ്ദേഹത്തിന്റെ കൃതി ഒരു വെർജീനിയൻ വെയിൽക്കാലം. ഗോപിനാഥ് മുതുകാടിനെ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആവിഷ്കരിച്ച ബാലസൗഹൃദ കേരളം പ്രചാര പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുത്തു. അപ്പോൾ ബാലസൗഹൃദ കേരളം പദ്ധതിയുടെ പ്രചാര പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ഗോപിനാഥ് മുതുകാടാണ്. ഇനി തൃശൂർ ജില്ലയിലെ പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്തിനെ സംസ്ഥാനത്തെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്തായും തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്തായും തിരഞ്ഞെടുത്തു. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? പുഴക്കലാണ്. പുഴക്കൽ എവിടെയാണ്? തൃശൂർ ജില്ലയിലെ പുഴക്കലാണ് കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത്. എന്നാൽ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ കിളിമാനൂർ ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്താണ്. അടുത്ത പോയിന്റ്, തിരുവനന്തപുരം ജില്ലയിലെ കരവാരം പഞ്ചായത്തിനെ കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി പഞ്ചായത്തായി തിരഞ്ഞെടുത്തു. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഹരിത സമൃദ്ധി പഞ്ചായത്ത് ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ കരവാരം പഞ്ചായത്താണ്. ഹരിത കേരളം മിഷൻ നടപ്പാക്കിയ പച്ചത്തുരുത്ത് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ യാഥാർത്ഥ്യമാക്കി തിരുവനന്തപുരം ജില്ല ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ലയായി മാറി. അപ്പോൾ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചു. കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ശ്രീകുമാരൻ തമ്പിക്ക്. PSC വഴിയുള്ള നിയമനങ്ങളിൽ സംവരണേതര വിഭാഗങ്ങൾക്ക് സാമ്പത്തിക സംവരണം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇനി എഴുത്തച്ഛൻ പുരസ്കാരം ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ സക്രിയയ്ക്ക്. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അതായത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? സക്രിയയ്ക്കാണ്. ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ സക്രിയയ്ക്കാണ് 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അതായത് കേരളത്തിലെ മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഇനി സാഹിത്യ മികവിന് പത്മപ്രഭ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പത്മപ്രഭ പുരസ്കാരത്തിന് കവിയും ഗാനരചയിതാവും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി അർഹനായി.
അപ്പോൾ ഈ വർഷത്തെ പത്മപ്രഭ, അതായത് 2020 പത്മപ്രഭ സ്മാരക പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി. ഇനി സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഹരിഹരൻ ആണ്. ഇപ്പൊ 2020 ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഹരിഹരൻ. നെൽവയൽ ഉടമകൾക്ക് ഹെക്ടറിന് പ്രതിവർഷം 2000 രൂപ നിരക്കിൽ റോയൽറ്റി വിതരണം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം. അപ്പോ നെൽവയൽ ഉടമകൾക്ക് ഹെക്ടറിന് പ്രതിവർഷം 2000 രൂപ നിരക്കിൽ റോയൽറ്റി വിതരണം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽക്കാട് മ്യൂസിയം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ സ്ഥാപിതമായി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽക്കാട് മ്യൂസിയം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ്. ഇനി കേരള സർവകലാശാലയിലെ ഡോക്ടർ ടി എസ് അനിരുദ്ധൻ അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാല തയ്യാറാക്കിയ മികച്ച ശാസ്ത്രജ്ഞരുടെ ലോക റാങ്കിങ്ങിൽ ഇടം നേടി. അപ്പോ മികച്ച ശാസ്ത്രജ്ഞരുടെ ലോക റാങ്കിങ്ങിൽ ഇടം നേടിയ മലയാളി ആരാണ്? ടി എസ് അനിരുദ്ധനാണ്, കേരള സർവകലാശാലയിലെ സയന്റിസ്റ്റാണ്. ഇനി കേരളത്തിലെ ആദ്യ കൈത്തറി മ്യൂസിയം കണ്ണൂരിൽ നിലവിൽ വന്നു. കണ്ടൽ മ്യൂസിയം കൊയിലാണ്ടി, കൈത്തറി മ്യൂസിയം കണ്ണൂർ. സംസ്ഥാനത്തെ ആദ്യ എക്സ്കലേറ്റർ കം എലിവേറ്റർ കം ഫുട് ഓവർ ബ്രിഡ്ജ് കോഴിക്കോട് ജില്ലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്കലേറ്റർ കം എലിവേറ്റർ കം ഫുട് ഓവർ ബ്രിഡ്ജ് എവിടെയാണ് വന്നത്? കോഴിക്കോട് ജില്ലയിലാണ് വന്നത്. 2020 പബ്ലിക് അഫേഴ്സ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച ഭരണ നിർവഹണ സംസ്ഥാനം എന്ന പദവി കേരളത്തിന് ലഭിച്ചു. അപ്പോൾ 2020 രാജ്യത്തെ ഏറ്റവും മികച്ച ഭരണ നിർവഹണ സംസ്ഥാനമാണ് കേരളം. ഇനി പ്രേംനസീർ സാംസ്കാരിക സമുച്ചയം തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴിൽ നിലവിൽ വരും. പ്രേംനസീറിന്റെ സാംസ്കാരിക സമുച്ചയം എവിടെയാണ് വരുന്നത്? ചിറയൻകീഴ്. ദേശീയ നവജാത കർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിൽ രാജ്യത്ത് കേരളം ഒന്നാമതായി. ദേശീയ നവജാത കർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ഫസ്റ്റ് കിട്ടിയ ആർക്കാണ്? ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിൽ ആദ്യം വന്നത് കേരളമാണ്. ഇനി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ച ആദ്യത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ 12 സ്ഥാനവും കേരളത്തിനാണ്. ഇനി നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച മനുഷ്യ വിഭവശേഷി വിഭാഗത്തിലെ പട്ടികയിൽ കൈറ്റ് ഒന്നാമതെത്തി. അപ്പോൾ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച മനുഷ്യ വിഭവശേഷി വിഭാഗത്തിലെ പട്ടികയിൽ കൈറ്റ്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ഒന്നാമതെത്തി. ഇനി പ്രളയാനന്തര കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി റീബിൽഡ് കേരള പദ്ധതിക്ക് കീഴിൽ ആരംഭിച്ച സംയോജിത കാർഷിക പദ്ധതിയാണ് ജൈവഗ്രഹം. പ്രളയാനന്തര കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി റീബിൽഡ് കേരള പദ്ധതിക്ക് കീഴിൽ ആരംഭിച്ച ഒരു സംയോജിത കാർഷിക പദ്ധതിയുടെ പേരാണ് ജൈവഗ്രഹം. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2020 സഞ്ജയൻ അവാർഡ് എൻ കെ ദേശത്തിന് ലഭിച്ചു. 2020 സഞ്ജയൻ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? എൻ കെ ദേശം. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ജെല്ലിക്കെട്ട് ഓസ്കാറിലെ വിദേശ ഭാഷാ സിനിമാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തിരഞ്ഞെടുത്തു. ഓസ്കാറിന്റെ വിദേശ ഭാഷാ സിനിമാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയെ തിരഞ്ഞെടുത്തത് ഏതാണ്? ജെല്ലിക്കെട്ടിനെയാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ജൈവവത്കൃത കേന്ദ്രഭരണ പ്രദേശം എന്ന ബഹുമതി ലക്ഷദ്വീപിന് ലഭിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവവത്കൃത കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കേരളം ബേസ് ചെയ്തിട്ടുള്ള പി എസ് സി ബുള്ളറ്റിനകത്ത് വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, 2020 ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച സെക്ഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ നമ്മുടെ 5 കറണ്ട് അഫയേഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിങ്ങനെ ലാസ്റ്റ് ഒന്ന് പോകുവായിരുന്നത്, നമ്മൾ ഡിസംബറിൽ നിന്ന് ഇപ്പോൾ ഏകദേശം സെപ്റ്റംബർ ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട്. പഠിച്ച് സെപ്റ്റംബർ ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റത്തെ പോർഷൻ ആയതുകൊണ്ടാണ് നമ്മുടെ ഈ ബുള്ളറ്റിനകത്തും അവസാന ഭാഗത്തൊക്കെ നമ്മൾ പഠിച്ച കുറേ പോയിന്റ്സ് വന്നത്. ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇതിനകത്തുള്ള ഒരു 80% ഇന്ന് വായിച്ചതിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ വീഡിയോ ചെയ്തതിൻ്റെ അവസാനം 5 കറണ്ട് അഫയേഴ്സിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചവർക്ക് ഒന്നുകൂടെ ഒരു റിവിഷൻ ആയി കാണും. ഇനിയും എക്സാം ആകുന്നതിന് മുൻപും ഒരു വട്ടം കൂടെ ഈ ചോദ്യങ്ങളൊക്കെ കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ അടുത്തത് ഭാഗം ഇന്ത്യയാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യ കുറച്ചുകൂടെ കൂടുതലുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുന്നു, വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.